അമ്മാബദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് കുടുംബജീവിതത്തിൽ അഗ്നിപർവ്വത സമാനമായ സ്ഫോടനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരിക്കലും കേൾക്കാൻ സാധിക്കാത്ത ചിന്തിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തട്ടിപ്പ് ഉണ്ടാകുന്നു ആത്മഹത്യകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയം വെച്ച് പുലർത്തുന്നു അതിൻ്റെ പേരിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നു ഡൈവേഴ്സിലേക്ക് എത്തുന്നു കോടതി വരാന്തികളിലേക്ക് കയറുന്നു ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ കൊണ്ട് മുഖരിതമാണ് നമ്മുടെ ഇന്നത്തെ രംഗങ്ങൾ എവിടെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭാര്യയും ഭർത്താവും അവർ രണ്ടു പേരും ഒരു കൃത്യമായി കാഴ്ചപ്പാടുള്ളവരാവുക തിരിച്ചറിവുള്ളവരാവുക എന്നത് പ്രധാനമാണ് എന്താണ് ഭാര്യയുടെ കടമകൾ എന്താണ് ഭർത്താവിൻ്റെ കടമകൾ എന്താണ് അവരുടെ പരസ്പരമുള്ള അവകാശങ്ങൾ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ ആ ധാരണ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വായിക്കാൻ നമ്മൾ തയ്യാറാകണം വായന എന്ന് പറയുന്നത് മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഔഷധമാണ് ഒരു മരുന്നാണ് അത് നമ്മുടെ ശരീരത്തിന് നിന്ന പോലെ മനസ്സിന് വലിയ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് വിശപ്പിന് ഭക്ഷണം എങ്ങനെ നമുക്ക് സഹായകമാകുന്നുവോ അതുപോലെ തന്നെ ശൂന്യമായ ആത്മാവിന് ഈ വായനയാകുന്ന ആ ഒരു ഭക്ഷണം വളരെ വലിയ ആരോഗ്യം നൽകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് മൂർച്ചയുള്ളതാകും തിരിച്ചറിവുള്ളതാകും വിവേകമുള്ളതാകും ക്ഷോഭം നമുക്ക് അടക്കി വെക്കാൻ കഴിയും ഞാൻ ആരാണ് ഒരു ഭാര്യ ആരാണ് അവരുടെ കടമകൾ എന്താണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും ഭർത്താവിന് അവൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാകും വിട്ടുവീഴ്ചകൾക്ക് സാധിക്കും അങ്ങനെ സ്ഥിരമായിട്ട് നല്ല പിന്നെ വാർത്തകൾ വായിക്കുന്ന വായനാശേഷിയുള്ള ഒരു കുടുംബമാണ് എങ്കിൽ നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ യാതൊരു പ്രയാസവും നമുക്ക് ഉണ്ടാവുകയില്ല അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പീരിയോഡിക്കൽസാണ് നേർപ്പഥം എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പങ്ക്തികളതിൽ വരുന്നുണ്ട് നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ചുള്ള പങ്ക്തികൾ അതിൽ വരുന്നുണ്ട് അത് ഭാര്യ ഭർത്താക്കന്മാർ വായിക്കാൻ മനസ്സ് കാണിക്കുകയാണ് എങ്കിൽ ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് കിട്ടും പരസ്പരം കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചയോടു കൂടി മുന്നോട്ട് പോകുവാൻ കഴിയും അതിന് ഈ നവംബർ പത്ത് മുതൽ ഡിസംബർ പത്ത് വരെ അതിൻ്റെ പ്രചാരണ കാലയളവാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അത് ഒരു വർഷത്തേക്ക് വരി ചേർക്കാനുള്ള ചെലവ് നിങ്ങളത് വരി ചേർക്കണം നിങ്ങളുടെ കുടുംബത്തിലത് കൊണ്ടുവരണം നിങ്ങൾ രണ്ടുപേരും വായിക്കണം മക്കളെ കൊണ്ട് വായിപ്പിക്കണം അങ്ങനെ ഒരു സമാധാനമുള്ള കുടുംബജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് അള്ളാഹുനികിലേക്ക് മാറാകട്ടെ അർഹ